സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് രണ്ട് വിശുദ്ധന്മാരുടെ തിരുനാളാണ്. മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ പുന്തിയാനസിന്റെയും പ്രതിമാർപ്പാപ്പ ആന്റിപോപ്പ് ആയിരുന്ന വിശുദ്ധ ഹിപ്പോളിറ്റസിന്റെയും. ദൈവകാരുണ്യത്തിന്റെയും പരസ്പര ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും വളരെ വിചിത്രമായൊരു വഴിയാണ് അവരുടേത്. ഹിപ്പോളിറ്റസ് 3-ാം നൂറ്റാണ്ടിലെ ഒരു നലം തികഞ്ഞ ക്രിസ്തീയ ഗ്രന്ഥകാരനായിരുന്നു. എന്നാൽ പാപികളോട് അദ്ദേഹത്തിന് കാരുണ്യം തീരെയില്ലായിരുന്നു. കർക്കശവാദമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി. റിഗറിസം, എത്തിക്കൽ കൺസർവേറ്റിസം എന്നൊക്കെ പറയും. അക്കാലത്ത് മാർപ്പാപ്പയായിരുന്ന കലിസ്റ്റസ് ആകട്ടെ കഠിന പാപികളോട് പോലും ക്ഷമ കാണിക്കുന്നത് ശീലമാക്കിയവനുമായിരുന്നു. അതിനാൽ ഹിപ്പോളിറ്റസ് പാപ്പായുമായിട്ട് ഇടഞ്ഞ് തന്നെ തന്നെ മാർപ്പാപ്പയായി പ്രഖ്യാപിച്ച് സഭയിൽ നിന്ന് പിളർന്നുപോയി. തുടർന്ന് വന്ന ശരിക്കുള്ള പാപ്പാമാരായ ഊർബൻ, പൊന്തിയാനസ് എന്നിവർക്ക് ഇദ്ദേഹം വളരെ തലവേദനകൾ സൃഷ്ടിക്കുകയും ചെയ്തു. മാക്സിമിനസ് ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്ത് പൊന്തിയാനസ് പാപ്പായെയും ഹിപ്പോളിറ്റസ് എന്ന വിരുദ്ധ പാപ്പായെയും സാർദീനിയയിലെ ഉപ്പുകളങ്ങളിലേക്ക് നിർബന്ധിത സേവനത്തിന് അയച്ചു, ജീവനുള്ള മരണശിക്ഷ പോലെ. അവിടെ വെച്ച് ഹിപ്പോളിറ്റസ് പൊന്തിയാനസിൻ്റെ സമക്ഷം തൻ്റെ തെറ്റുതിരുത്തി സഭയിലേക്ക് തിരിച്ചു വന്നു. സാർദീനിയയിലെ ഈ ഉപ്പുകനികളുടെ ഇടുങ്ങിയ ഇടനാഴികളിൽ അനേകം തടവുകാർ ഭിത്തികളിൽ കോറിയിട്ടിരുന്ന ഒരു വാക്യമുണ്ട്, നിങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കുമെന്ന്. കഠിനമായ ഒരു ദുഃഖവും പീഡയും വരേണ്ടി വരുന്നു ആ വിശുദ്ധർക്ക് തങ്ങളുടെ പിടിവാശികൾ വെടിഞ്ഞ് ജീവിതം ക്രിസ്തുവിലാണെന്ന് തിരിച്ചറിയാൻ, അനുരഞ്ജിതരാകാൻ. സഭയ്ക്ക് സമുന്നതരായ രണ്ട് വിശുദ്ധർ പിറക്കുകയാണ്. ദൈവകരുണയുടെ നിഗൂഢ വഴികളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ചരിത്രത്തിലെ ഓരോ ഇഴയും. ഇന്ന് സങ്കീർത്തനം 136 അത് ദൈവത്തിൻ്റെ ബഹുലവും വൈവിധ്യവുമാർന്ന കാരുണ്യത്തെ തന്നെയാണ് വിവരിക്കുന്നത്. പോളിയേ ലിയോൺ, സൃഷ്ടികർമ്മം, രക്ഷാകര ചരിത്രം, വരാനിരിക്കുന്ന കാലങ്ങൾ എന്നിവ ഈ ചരിത്രത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നു. 26 വാക്യങ്ങളുള്ളതിൽ എല്ലാം തന്നെ അവസാനിക്കുന്നത് അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഖെസെദ് എന്ന ഈ വാക്ക് തർജ്ജമയ്ക്ക് വഴങ്ങില്ല എന്ന് കുപ്രസിദ്ധി നേടിയിട്ടുള്ളതാണ്. അതിന് കാരുണ്യം, സ്നേഹം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഏകദേശം വിവർത്തനം ചെയ്യാമെങ്കിലും സങ്കീർത്തനം 136 ഒരു സുന്ദരമായ കാവ്യമാണ്. എന്നാൽ അതിൽ നിറയുന്നതാകട്ടെ ചരിത്രവും. കവിതയ്ക്ക് വാക്യനിബന്ധനകളുണ്ടല്ലോ, പരത്തി പറയാനോ എഴുതാനോ കവിതയിൽ പറ്റില്ല. കാച്ചിക്കുറുക്കിയേ പറയാൻ പറ്റൂ, ആലങ്കാരികമായും ഭാവാത്മകമായും തരം പോലെ. അതിനാൽ കവിതയിൽ ചരിത്രം വിരിഞ്ഞാൽ അത് ചരിത്രത്തോട് നീതി പുലർത്തുമോ എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കവിതകളും കാവ്യങ്ങളുമെല്ലാം പക്ഷേ വാമൊഴി ചരിത്രത്തിൻ്റെ ശീലുകളാണ്. നാട്ടറിവുകളും നാട്ടുചരിതവും നാട്ടുനടപ്പുകളും ചട്ടങ്ങളുമെല്ലാം അങ്ങനെ കവിതയുടെ ചിറകണിഞ്ഞ് ജനങ്ങളുടെ ചുണ്ടിൽ തത്തിക്കളിച്ചു, ഹൃദയങ്ങളിൽ ഇടം തേടി. ചരിത്രമെന്നത് ആവർത്തിക്കാനാവാത്ത ഭൂതകാലത്തിൻ്റെ ഒരു വിവരണമാണ്. കാവ്യമെന്നത് വാക്യനിബന്ധനകളിലൂടെ നാം ഉരുക്കിച്ചേർക്കുന്ന അറിവിൻ്റെ വജസ്സുകളും. താത്വികനായ അരിസ്റ്റോട്ടിൽ പറയും, ചരിത്രമെന്നത് സംഭവിച്ച കാര്യങ്ങളെ വിവരിക്കുന്നു, കവിത എന്നത് സംഭവിക്കാനിടയുള്ള കാര്യങ്ങളെയും. കവിത സ്വർണം പൊതിഞ്ഞ വാക്കുകളെ കുറിക്കുന്നുവെങ്കിൽ ചരിത്രമെന്നത് വർത്തമാന യാഥാർത്ഥ്യത്തിൻ്റെ പിച്ചളക്ലാവ് പേറുന്നു. അങ്ങനെയെങ്കിൽ രക്ഷാകര ചരിത്രത്തെ കവിതയായി ചൊല്ലുന്ന സങ്കീർത്തനം 136 എങ്ങനെയാണ് പ്രശോഭിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വിശ്വാസ പ്രമാണങ്ങളും വേദാഭ്യാസനങ്ങളുമായി തലമുറകൾക്ക് ദൈവസ്നേഹം വർണ്ണിച്ചു കൊടുക്കുവാൻ ഇസ്രായേലിയരോട് ആഹ്വാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. നിയമാവർത്തനം 6:20, ക്രീഡ്സ് ആൻഡ് കാറ്റക്കിസം. അതൊക്കെ പറയാനും പകരാനും എളുപ്പത്തിനായി വാക്യം പ്രതിവാക്യം ശൈലിയിൽ ആൻറ്റിഫണി ചില സങ്കീർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം 118, 136 ഒക്കെ. ഈ സങ്കീർത്തനങ്ങൾ മഹാസ്തുതികൾ, ഗ്രേറ്റ് ഹല്ലേൽ എന്ന സങ്കീർത്തന സമുച്ചയത്തിൻ്റെ ഭാഗങ്ങളാണ്. അവ പൊതുവെ പുറപ്പാടനുഭവത്തെ ആധാരമാക്കിക്കൊണ്ട് ധ്യാനപൂർവകമായ സ്തുതി ഉയർത്തുന്നവയുമാണ്. അത് കേവലം വായ്പാട്ട് മാത്രമല്ല, ചരിത്രം കവിതയാകുമ്പോൾ നമുക്ക് ഒരു കാച്ചിക്കുറുക്കൽ വേണ്ടി വരുന്നുണ്ടല്ലോ. കവി ചരിത്രത്തെ വായിക്കുമ്പോൾ അതിൻ്റെ ഉൾപ്പിണരുകളെ കൂടി അവൻ കാണുന്നുണ്ട്. അതിൻ്റെ ബന്ധങ്ങളും അനിവാര്യതകളും നിയോഗങ്ങളും ആ നോട്ടത്തിൽ അവന് ദൃശ്യമാകും. എന്തുകൊണ്ട് എന്തിനു വേണ്ടി സംഭവിച്ചു എന്ന് കവി കുറിക്കുന്നു. അങ്ങനെ ചരിത്രം
ഭാവിയിലേക്കുള്ള ഒരു ജീവപാഠമായി പകരുന്നു കവിതയിലൂടെ ആത്മാവിന് ഈണമിണക്കുന്ന ശീലുകളായിട്ട്. സങ്കീർത്തനം 136 അപ്രകാരം നിയമാവർത്തനം 10:17 മുതൽ 11:5 വരെയുള്ള വാക്യങ്ങളുടെ വ്യാഖ്യാനമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലും അതിരങ്ങളിലും സദാ നിറയേണ്ട ദൈവസ്തുതി തെഹില്ല അഥവാ ഹല്ലേലൂയ വിവരിക്കുന്ന ഭാഗങ്ങളാണിത്. ഈ സങ്കീർത്തനമാകട്ടെ അപ്രകാരം അർത്ഥപൂർണമായ ഒരു തെഹില്ല നമുക്ക് പകർന്നു തരികയും ചെയ്യുന്നു. അവിടുത്തെ ഖെസെദ് സ്നേഹകാരുണ്യം അനന്തമാണ് എന്ന്. ബാബിലോൺ പ്രവാസകാലത്ത് ദേവാലയം നഷ്ടപ്പെട്ട ഈ ജനതയ്ക്ക് ബലികളർപ്പിച്ച് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കാതെ വന്നപ്പോഴും അവർ ഉയർത്തിയ ഹൃദയബലികളുടെ ആനന്ദഗീതമാണിത് ഈ തെഹില്ല. അവിടുത്തെ ഖെസെദ് കാരുണ്യം അനന്തമാണ്. ഇന്ന് ജോഷുവ 24:1-13 വരെയും ഇപ്രകാരം ചരിത്രത്തെ വിളമ്പുന്ന ഒരു കവിത തന്നെയാണെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഓർമ്മയിൽ മായാതെ ആഴ്ത്താൻ പഠിപ്പിക്കുന്ന ഒരു കാവ്യം തന്നെയാണിത്. ഷെക്കെമിലെ ഉടമ്പടി എന്നറിയപ്പെടുന്ന ഭാഗം, മരണാസന്നനായ ജോഷുവ ഇസ്രായേൽ ജനത്തിൻ്റെ ഭാവി വീഥികൾ ദൈവത്തിൽ ഉറപ്പിക്കുന്ന ഭാഗമാണിത്. ദൈവം അവനിലൂടെ ജനതയുമായി ഉടമ്പടി ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന ദൂതുവാക്യം, മെസഞ്ചർ ഫോർമുല അവിടെ ആദ്യമേ കാണുന്നത് അതുകൊണ്ടാണ്. ജോഷുവയല്ല, ദൈവം തന്നെയാണ് ജനത്തോട് സംസാരിക്കുന്നത്. നാം ഇന്നലെ കണ്ടിരുന്നുവല്ലോ, പഴയ മനുഷ്യനെ വെടിഞ്ഞ് പുതിയ മനുഷ്യനിലേക്കുള്ള പ്രയാണമാണ് ജോർദാൻ കടക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ന്. ജോർദാൻ ഒരു പടിവാതിലാണ്, എ ലിമിനൽ എക്സ്പീരിയൻസ് എന്ന് പറയും, പുതുതായ ഒരു ഭാവിയിലേക്ക് തുറക്കുന്ന വാതിൽ. ജോഷുവയുടെ ഗ്രന്ഥം ആ വാതിൽപ്പടിയിലാണ് നിലകൊള്ളുന്നത്. ഇന്ന് രക്ഷാകര ചരിത്രം വിവരിക്കുമ്പോൾ നമുക്കത് വ്യക്തമാകുന്നുണ്ട്. ആ വിവരണത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഒഴുകുന്ന ഒരു നദിയുണ്ട്. അതിൻ്റെ ഇരുകരകളിലും ചരിത്രം അരങ്ങേറുകയാണ്. ദൈവത്തിൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ ചരിത്രത്തെ നയിക്കുന്നു. അവനെ അറിയുന്ന മനുഷ്യർ ആ ചരിത്രവീഥികളെ തീർത്ഥാടന വഴികളാക്കി മാറ്റുന്നു. അവർ കാണാൻ കൊതിച്ച ആ പുണ്യ തീർത്ഥം, ആ ജീവൻ്റെ നദിക്കരയാണ് നാം ഇന്ന് ജോഷുവയോടൊപ്പം നിൽക്കുന്നത്. ജോർദാൻ എന്നത് കേവലം ഭൂമിശാസ്ത്രം മാത്രമല്ലല്ലോ, ഇന്നലെ നാം കണ്ടിരുന്നു. ജോർദാൻ ഒരു വാതിൽപ്പടിയാണ്. ജോഷുവയുടെ ഗ്രന്ഥത്തിൽ ദേശത്തിൻ്റെ കീഴടക്കൽ തീരുന്നില്ല. പഴയകാലത്ത് ദൈവം അവർക്കായി നൽകിയ വിജയങ്ങളെ വിവരിക്കുമ്പോഴും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: ഭാവിയിൽ ആ വിജയങ്ങൾ ആവർത്തിക്കണമെങ്കിൽ അനുസരണശീലമാക്കിക്കൊള്ളൂ. വാഗ്ദത്ത ദേശം നാം ഇനിയും പൂർണ്ണമായി വരിച്ചിട്ടില്ല എന്നത് നമ്മുടെ വിശ്വാസ വഴികളെ ജീവിതഗന്ധിയാക്കുന്നുണ്ട്, എക്സിസ്റ്റൻഷ്യൽ. അല്ലെങ്കിൽ വാഗ്ദത്ത ഭൂമി നാം പരിപൂർണമായി നേടിക്കഴിഞ്ഞു എന്നത് വെറും ഒരു പഴം പുരാണമായി നമുക്ക് തോന്നിയേനെ. പഴയകാല ചരിത്രം, കവിത വിരിയാത്ത വിറങ്ങലിച്ചു പോയ ചരിത്രം, ഫ്രോസൺ ഹിസ്റ്ററി, ചാരുതയോ ആവേശമോ പകരാത്ത ചരിത്ര മൃതി, ചരിത്ര സ്മൃതി പോലുമല്ല അത്. ഇന്ന് വിവാഹമോചനത്തെ സംബന്ധിച്ച ഒരു തർക്കവുമായി നാഥൻ്റെ അടുത്തേക്ക് വരുന്നവർക്കും സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. മത്തായി 19:3-12 വരെ ദൈവം എഴുതിയ വിവാഹം എന്ന സുന്ദരമായ കവിതയെ അവർ നിയമത്തിൻ്റെ മരവിച്ച ചരിത്രം അഥവാ കീഴ്വഴക്കങ്ങളുമായി സമീപിക്കുന്നു. നാഥൻ അവരുടെ ചരിത്രത്തെയും കടത്തിവെട്ടിക്കൊണ്ട് എല്ലാ ചരിത്രങ്ങളുടെയും മൂലബിന്ദുവിൽ ചെന്ന് നിൽക്കുന്നു. മോശയുടെ നിയമത്തിന് മുൻപ് ആ നിയമത്തിൻ്റെ ആധാരമായിട്ട് ദൈവിക പദ്ധതി എന്നൊന്നുണ്ട്, ചരിത്രാതീതമായ ദൈവസ്നേഹം. നാഥൻ അതുകൊണ്ടാണ് പറയുന്നത്, ആദ്യം മുതലേ അങ്ങനെയല്ല ദൈവം നിശ്ചയിച്ചത്. നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് പിന്നീട് നിയമചരിത്രത്തിൽ അങ്ങനെയൊരു ഉപാധി വയ്ക്കേണ്ടി വരുന്നത്. ഹൃദയകാഠിന്യം ദൈവത്തിനെതിരെ സദാ മല്ലടിക്കുകയാണ്. ചരിത്രത്തിലുടനീളം അതിൻ്റെ കയ്പ് തളങ്ങൾ കെട്ടിക്കിടക്കുന്നു. ക്രിസ്തീയ ധാർമ്മികത എന്നത് സങ്കീർണ നിയമപ്രശ്നങ്ങളുടെ കുരുക്കഴിക്കുക എന്ന പ്രഥമ ഉദ്ദേശം പേറുന്നതല്ല. വഷളായ സ്ഥിതിഗതികൾക്ക് കണ്ടെത്തുന്ന തട്ടിക്കൂട്ട് നീക്കുപോക്കുകളുമല്ല, തിന്മയെ ചെറുക്കാനുള്ള തോട്ടിമുനയുമല്ല അത്. മത്തായി 5:21-48 വരെ പറയും പോലെ എങ്ങനെ ദൈവഹിതം തിരിച്ചറിയാനും അനുവർത്തിക്കാനും സാധിക്കും എന്നതിൻ്റെ ആത്മാഭിനിവേശമാണത്. ഇനിയും നമ്മുടെ ചരിതങ്ങളിൽ കാവ്യമുണരട്ടെ.